നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ താരം ശ്രീകാന്ത് വെട്ടിയാറിനെതിരെ മീ ടു ആരോപണം ഉയർന്നിരിക്കുന്നു. വിമൻ എഗനസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ശ്രീകാന്ത് വെട്ടിയാർ ബലാത്സംഗം ചെയ്തെന്ന വെളിപ്പെടുത്തലുമായി യുവതി രംഗത്ത് വന്നത്. യുവതിയുടെ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ശ്രീകാന്ത് വെട്ടിയാറെ എനിക്ക് വർഷങ്ങളായി ICU എന്ന സർക്കിൾ വഴി അറിയാം. ഞാൻ അങ്ങോട്ടും ഇന്ത്യയിലേലും നിരന്തരം മെസ്സേജ് അയച്ച് സൗഹൃദം പുതുക്കുവാൻ അയാൾ ശ്രമിച്ചിരുന്നു. അയാളുടെ ഉറപ്പിച്ച കല്യാണം മുടങ്ങിയപ്പോൾ മുതൽ എന്നോട് ഒരു പ്രത്യേക തരം കെയർ അയാൾ കാണിക്കാൻ തുടങ്ങി. ഭയങ്കര സ്നേഹം നടിച്ച് കൂടെ കൂടി. അയാളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഞാനാണെന്ന് എന്നെ വിശ്വസിപ്പിച്ചു. നിരന്തരം എന്നോട് വന്ന് സംസാരിച്ചു. എല്ലാം എന്നോട് മാത്രം ഷെയർ ചെയ്യുന്നു എന്ന് എന്നോട് പലതവണ പറഞ്ഞു. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സുഹൃബന്ധത്തിന് വിള്ളൽ വരുന്നത് 2021 February 15 രാത്രി മുതലാണ്. പിറ്റേ ദിവസത്തെ അയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാൻ എന്നെ ക്ഷണിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സ് ആയ രണ്ടുപേർ കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ജോലി കഴിഞ്ഞ് 7 മണിക്കിറങ്ങി എന്നെ വിളിച്ച് ആലുവയിലുള്ള ശ്വാസ് അക്വാ സിറ്റി ഫ്ളാറ്റിൽ എത്തിച്ചു. കൂടെ TV പ്രോഗ്രാമിൽ വർക്ക് ചെയ്തിരുന്ന കൂട്ടുകാരുടെ ഫ്ളാറ്റാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ആരും താമസമില്ലാത്ത ഒരു ഒഴിഞ്ഞ ഫ്ളാറ്റായിരുന്നു. കൂട്ടുകാരുടെ ഭർത്താവ് വന്ന് താക്കോൽ തന്ന് തിരികെ പോയി. 12 മണിക്ക് കേക്ക് മുറിക്കുന്നത് വരെ അയാളുടെ കാമുകി അയാളെ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. അവർ വാങ്ങിക്കൊടുത്ത കേക്ക് മുറിക്കൽ വരെ നല്ല രീതിയിൽ സംസാരിച്ച് കിടക്കാൻ പോയ ആളിന്റെ സ്വഭാവം പെട്ടെന്ന് മാറി. എന്നെ കെട്ടിപ്പിടിക്കുവാനും ഉമ്മ വയ്ക്കുവാനും തുടങ്ങി. തള്ളിമാറ്റി എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ദേഹത്ത് കയറിയിരുന്ന ബലം പ്രയോഗിക്കാൻ തുടങ്ങി. കരഞ്ഞിട്ട് പോലും വെറുതെ വിട്ടില്ല. എന്റെ കൺസേൺ ഇല്ലാതെ ഞാൻ അനുവാദം കൊടുക്കാതെ അയാൾ എന്നെ റേപ്പ് ചെയ്തു. ഒരു പരിചയമില്ലാത്ത ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടാൻ പോലുമുള്ള മാനസികാവസ്ഥയായിരുന്നില്ല അപ്പോൾ. മാനസികമായി വേറെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ആ അവസരമാണ് അയാൾ മുതലാക്കിയത്. പിന്നെ ഞാൻ കണ്ടത് ജീവിതത്തിലും അഭിനയിക്കുന്ന വെട്ടിയാർ എന്ന നടനെയാണ്. ആരോടും ഇത് പറയാതിരിക്കാൻ വിവാഹ വാഗ്ദാനം നൽകി. അതിൽ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയി. ഇത്രയും നാൾ എന്റെ വളർച്ചയ്ക്ക് കൂടെ നിന്ന് നീ എന്നെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്തു. നീ പോസ്റ്റിട്ടോ കേസ് കൊടുത്തോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞോ, അതോടെ എന്റെ സിനിമാ സ്വപ്നങ്ങളൊക്കെ തകരട്ടെ എന്നൊക്കെ പറയുവാൻ തുടങ്ങി. എന്റെ അവസ്ഥ കൊണ്ട് അപ്പോൾ എനിക്ക് ആരോടും ഒന്നും പറയുവാൻ പറ്റിയില്ല. ഇപ്പോൾ പറയാൻ ധൈര്യം വന്നത് ഇതിൽ ഞാൻ മാത്രമല്ല വേറെയും ഒരുപാട് പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ്. അവരെല്ലാം എന്നോട് സംസാരിക്കുകയും അയാളുടെ ചാറ്റ്, അയാൾ അയച്ച ഫോട്ടോകളൊക്കെ കാണിക്കുകയും ചെയ്തപ്പോൾ ഇനിയും ആരും ഇതുപോലെ പറ്റിക്കപ്പെട്ടത് എന്ന് കരുതിയാണ്. അയാൾ ഇന്റർവ്യൂവിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പൊളിറ്റിക്കൽ കറക്ഷനെക്കുറിച്ചുമെല്ലാം എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ അരോചകമാണ്. റേപ്പ് കഴിഞ്ഞ് അയാളെ ഫ്രണ്ടായി പോലും വേണ്ട എന്ന് തീരുമാനിച്ചു. എല്ലായിടത്തു നിന്നും ഒഴിവാക്കി എന്നെ നിരന്തരം എന്റെ ജോലിസ്ഥലത്ത് വന്നും ഫോൺ ചെയ്തും സങ്കടം പറഞ്ഞ് അയാൾ എന്നോടുള്ള പ്രേമത്തെക്കുറിച്ചും മെസ്സേജ് അയച്ചുമൊക്കെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കാതെ ഇടിച്ചു കയറാൻ തുടങ്ങി. എനിക്ക് വീട്ടിൽ പോകാൻ അയാളുടെ കൂട്ടുകാരന്റെ വണ്ടി ഏർപ്പാടാക്കി തിരികെ വീട്ടിൽ വരിക, ജോലിസ്ഥലത്ത് വരിക ഒക്കെ പതിവായി. ഇതിനിടയിൽ പ്രാരാബ്ദം പറഞ്ഞ് പൈസ വാങ്ങുന്നതും വീടുപണി, ഷൂട്ടിംഗ്, ചിലപ്പോൾ കൂടെ അഭിനയിക്കുന്നവർക്ക് പൈസ കൊടുക്കാൻ, എന്തിന് അയാൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുവാൻ പോലും ഞാൻ പൈസ കൊടുക്കണമെന്നായി. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങിക്കുക, ഇമോഷണൽ മാനിപ്പുലേഷൻ നടത്തുക, ഇരവാദമൊക്കെ പതിവ്. റേപ്പ് കഴിഞ്ഞ് 1 മാസമായപ്പോഴും ബ്ലീഡിംഗ് നിൽക്കാതെയും ബ്ലഡ് പ്രഷർ കുറഞ്ഞുമൊക്കെ ഇരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ അയാളോട് പറയുന്നുണ്ടായിരുന്നു. അയാൾ ഉപദ്രവിച്ചത് ഒരു പെണ്ണിനോട് കാണിക്കേണ്ട മാനുഷിക പരിഗണന പോലും എനിക്ക് തരാതെയാണ്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് മാനസിക രോഗമാണെന്നും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് വരാൻ പറ്റില്ല എന്നും പറഞ്ഞു. അയാൾക്കും അമ്മയ്ക്കും ചേച്ചിക്കും മെന്റലി പ്രശ്നമുണ്ടെന്നും അയാൾക്കെപ്പോഴും മൂഡ് സ്വിംഗ് ആണെന്നും ഡോക്ടറിനെ കാണിക്കണമെന്നും നിരന്തരം പറയുന്നത് പതിവാണ്. അത് കാരണമാണ് താൻ ഇങ്ങനെയൊക്കെ ആയതെന്ന് വരുത്തി തീർക്കുവാൻ അയാളുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു തരിക, ഫോൺ വീഡിയോ അയക്കുക, ഫോൺ സെക്സിന് നിർബന്ധിക്കുക, ഇതൊക്കെ പതിവാണ്. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ചുറ്റിനും ആളുകളുണ്ടെന്നും വലിയ ഫാൻ ബേസ് ഉണ്ടെന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറയാറുണ്ട്. ഓരോ പെൺകുട്ടികളെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുവെന്ന് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ട് പിരിയുമ്പോൾ അവരോടൊന്ന് ചോദിക്കാതെ അവരുടെ ഇഷ്ടമില്ലാതെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് തിരികെ വന്നിട്ട് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്, കണ്ടപ്പോഴുള്ള സന്തോഷം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുക സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെ പുരോഗമനവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പറഞ്ഞ് തന്റെ കോമഡിയെ മാർക്കറ്റ് ചെയ്യുകയും ആരാധക വൃന്ദത്തെ ഉണ്ടാക്കുകയും ചെയ്യുന്ന അയാളുടെ യഥാർത്ഥ മുഖം മറ്റൊന്നാണ്. ഇന്റർവ്യൂവിലും അയാളുടെ വീഡിയോസിലും പറയുന്ന ഒരു കാര്യങ്ങളും അയാൾ അയാളുടെ ജീവിതത്തിൽ പുലർത്തുന്നില്ല. പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പല സ്ത്രീകളെയും ഇയാൾ പറ്റിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരാൾ അയാളുടെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയപ്പോൾ അവളെ അയാൾ മോശമായ രീതിയിലാണ് സുഹൃത്തുക്കളോട് പറഞ്ഞത്. ഈ സ്ത്രീയെ ബോഡി ഷെയ്മിംഗ് ചെയ്യുകയും അവരുടെ തൊഴിലിനെ തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. അയാളോട് സംസാരിക്കുന്ന, മെസ്സേജ് അയക്കുന്ന സ്ത്രീകൾക്കെല്ലാം അയാളോട് പ്രേമമാണെന്നും അയാളുടെ കൂടെ സെക്സ് ചെയ്യണമെന്നും പറയാറുണ്ടെന്നും വെട്ടിയാർ ബാക്കിയുള്ള സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിച്ച്
അയാളോട് അടുപ്പമുള്ള സ്ത്രീകളെ മോശക്കാരിയാക്കാറുണ്ട്. അയാളെക്കുറിച്ച് പരാതി പറയുന്ന സ്ത്രീകളെല്ലാം അയാൾക്ക് ഭ്രാന്തിയാണ്. തുറന്നു പറയുന്ന സ്ത്രീകളെല്ലാം അയാളെ പ്ലാന്റ് അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് പറയാറുള്ളത്. എന്നെ അയാൾ റേപ്പ് ചെയ്തതാണ്. അയാളിനെ എന്ത് ഇന്റർവ്യൂ കൊടുത്താലും എത്ര തന്നെ ആളുകളെ ചിരിപ്പിച്ചാലും അയാളിലെ മൃഗത്തെ അടുത്തറിഞ്ഞവൾ എന്ന നിലയ്ക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. എന്നോട് അയാളൊന്നും ഇതുവരെ തെറ്റായി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അയാൾ നല്ലതാണ് എന്ന് പറയുന്നവരുമുണ്ട്. അല്ലെങ്കിലും നമുക്കൊക്കെ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് അടുപ്പമുള്ളവർക്കോ എന്തെങ്കിലും പറ്റിയാൽ മാത്രം വിഷമിക്കുന്ന ഹൃദയമാണല്ലോ ഉള്ളത്. കുറ്റകൃത്യം റേപ്പാണ്. അതിനുശേഷം ഇത് പുറത്തു പറയാതിരിക്കാൻ എന്നെ സ്നേഹം നടിച്ച് വാഗ്ദാനങ്ങൾ നൽകി മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്തു. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ കടന്നുപോയ മാനസിക ശാരീരിക സംഘർഷങ്ങൾ ചെറുതല്ല. അതേസമയം കുറ്റകൃത്യം ചെയ്തയാൾ ഇപ്പോഴും പുരോഗമന മുഖം മൂടിയിട്ട് സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടക്കുന്നു. ഇനിയെങ്കിലും ഇതിനൊരന്ത്യം വരേണ്ടതുണ്ടെന്നും യുവതി കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.